നമസ്കാരം. കുറവുകളോ ഇല്ലായ്മകളോ ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട. തികഞ്ഞ മനുഷ്യരാരി ലോകത്തിലില്ല. പക്ഷെ ദൈവം തന്ന ജന്മത്തിൽ നമ്മൾ ആത്മാഭിമാനം കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കണം. ഒരു ചൈനീസ് കഥയുണ്ട്. ഒരു കമ്പിൻ്റെ രണ്ടറ്റവും രണ്ട് പാത്രങ്ങൾ കഴുത്തിൽ കെട്ടി ഒരു നുഖം പോലെ നദിയിൽ നിന്ന് ജലം ശേഖരിച്ചു കൊണ്ടുവരുന്ന ഒരു സ്ത്രീയുടെ കഥ. അവളുടെ കഴുത്തിലെ പാത്രങ്ങളിലൊന്ന് ന്യൂനതകളില്ലാത്ത നല്ല കുടമാണ്. ഒരു കുടത്തിൽ ചെറിയ സുഷിരമുണ്ട്. രണ്ടിലും അവൾ വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുവരും. എന്നാൽ സുഷിരമുള്ള പാത്രം വീട്ടിലെത്തുമ്പോൾ പകുതി വെള്ളമേ കാണും. ഇങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ പാത്രത്തിൻ്റെ സ്വന്തം കാര്യത്തിൽ ലജ്ജ തോന്നി. പാത്രം സ്ത്രീയോട് തൻ്റെ സങ്കടം പറഞ്ഞു. ഞാൻ എന്തിനു കൊള്ളാം, പകുതി വെള്ളമല്ലേ ഞാൻ വീട്ടിൽ എത്തിക്കുന്നുള്ളൂ. അപ്പോൾ ആ സ്ത്രീ പാത്രത്തോട് പറഞ്ഞു, നോക്കൂ, നാം നടന്നു പോരുന്ന വഴിയിൽ നീ വെള്ളം തൂകുന്നു. ആ ഭാഗത്തേക്ക് നീ നോക്കിയിട്ടുണ്ടോ? അവിടെ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? പാത്രം അപ്പോഴാണ് ശ്രദ്ധിച്ചത്, തൻ്റെ സുഷിരത്തിലൂടെ വെള്ളമിറ്റ് വീഴുന്ന ഭാഗത്ത് ചെടികളും പൂക്കളും ഒക്കെ തഴച്ചു വളരുന്നു. ഓട്ടവീണ പാത്രം പോലെ എത്രയോ മനുഷ്യർ ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനു കൊള്ളാം. പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ നിരാശപ്പെടുന്ന കുറച്ച് മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ത് ചെയ്താലും ഒരു പൂർണ്ണത ലഭിക്കാത്തവർ, ചില സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ചില ബലഹീനതകളിലൂടെ സഞ്ചരിക്കുന്നവർ, ചില അംഗഭംഗമൊക്കെ വന്നവർ, ഒരുപക്ഷെ കഴിവിനൊത്ത് വളരുവാൻ കഴിയാതെ പോയവർ, അവരൊക്കെ ആ സ്ത്രീ പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. നീ വരുന്ന വഴികളിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കെ. നീ കുറവുള്ളവനായിട്ട് നീ നടന്നു വന്ന വഴികളിൽ ചില പച്ചപ്പുകളെ സൃഷ്ടിച്ചു തന്ന ആ മനോഹരമായ അനുഭവം അത് കാണുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഓട്ടക്കലം വന്ന വഴികളിലൊക്കെ ചെടികളും പൂക്കളും ഉണ്ടായിരുന്നു. നിറകുടം വീട്ടിൽ സമൃദ്ധി എത്തിച്ചു. പക്ഷേ ഓട്ടക്കലം വീട്ടിലെത്തിക്കുന്നതിനൊപ്പം വന്ന വഴികളിലും ചില സമൃദ്ധികൾ സൃഷ്ടിക്കുവാനായിട്ട് കഴിഞ്ഞു. നല്ലവണ്ണം പഠിക്കാത്ത ചില കുട്ടികളൊക്കെ വീട്ടിൽ ഒത്തിരി വഴക്ക് കേൾക്കുന്നുണ്ട്. ഫുൾ മാർക്കൊക്കെ കിട്ടാത്ത ധാരാളം കുഞ്ഞുങ്ങളൊക്കെ, ചില കുഞ്ഞുങ്ങളൊക്കെ ടാലൻറ്റ് കുറഞ്ഞവരാ, ചിലൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാ, ചിലൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പഠിക്കാൻ കഴിയാതെ പോയവരാ. ഇങ്ങനെയൊക്കെയുള്ള ചില ഓട്ടക്കലങ്ങളാ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങൾ ചില പച്ചപ്പ് സൃഷ്ടിക്കുന്നത്. അപ്പനെയും അമ്മയൊക്കെ ശുശ്രൂഷിച്ച് സഹോദരങ്ങളുടെ വീടൊക്കെ നോക്കി മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ജീവിക്കുന്ന ചില ഓട്ടക്കലങ്ങൾ. പക്ഷേ നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ വന്ന വഴികളിലൊക്കെ ചില സമൃദ്ധികൾ കാണുവാനായിട്ട് കഴിയും. കാരണം നിങ്ങളുടെ ബലഹീനതകളിൽ പ്രകാശിക്കുന്ന ഒരു ദൈവസ്നേഹത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അഗതികളുടെ അമ്മ മദർ തെരേസ പറഞ്ഞത്, നിങ്ങളുടെ ബലഹീനതകളേക്കാൾ ദൈവസ്നേഹത്തെ നിങ്ങൾ വിശ്വസിക്കൂ, അവൻ നിങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്യും. നിങ്ങളുടെ ബലഹീനതകളേക്കാൾ ദൈവസ്നേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ, അവൻ നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യും. തീർച്ചയായും ബലഹീനതകളിൽ നിന്ന് വൻ കാര്യങ്ങളെ ചെയ്യിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണല്ലോ യുഗോസ്ലാവിയയിൽ നിന്ന് വന്ന ആ പെൺകുട്ടി കൽക്കട്ടയുടെ തെരുവീതികളിൽ സ്നേഹം വിതച്ചുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വിശ്വം നിറയുന്ന അഗതികളുടെ അമ്മയായിട്ട് വളരുവാൻ കഴിഞ്ഞത് ബലഹീനതകളിൽ പ്രകാശിക്കുന്ന ആ ദൈവസ്നേഹം തന്നെയാണ്. 2 കൊരിന്ത്യർ 12:9 എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു.